എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു പായസമാണ്. ചക്കക്കുരു പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ചക്കക്കുരു പായസത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കിയിട്ട് വരാം. ചക്കക്കുരു ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ചേക്കണാണിത്. ഇതേപോലെ ചിരണ്ടി എടുക്കണം കേട്ടോ, പുരിപ്പിലൊക്കെ കളഞ്ഞ്. എന്നിട്ട് ചെറിയ പീസാക്കി അരിഞ്ഞേക്കണാണിത്. ഒരു 40 ചക്കക്കുരു എടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ശർക്കര പാനിയാണ് വേണ്ടത്. അത് ഞാനൊരു 300 ഗ്രാം ശർക്കര എടുത്ത് തിളപ്പിച്ച് അരിച്ച് വെച്ചേക്കണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് പാല്, തേങ്ങാപ്പാല്. 2 തേങ്ങ കേട്ടോ ഞാൻ എടുത്തേക്കണത്. അതിനകത്തു നിന്ന് 1 ലിറ്റർ 1/4 ലിറ്ററോളം വരും രണ്ടാം പാല്. 1/2 പാല് 1 ഗ്ലാസോളം വരും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഏലക്കയാണ്. ഏലക്ക ഞാനൊരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ചുക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യ്, ഒരു 2 സ്പൂൺ നെയ്യുടെ അടുത്ത് വരും. കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എള്ള്, 1/4 ടീസ്പൂൺ എള്ള് വരും. അപ്പോൾ നമ്മുടെ പാന അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉരുളിയട്ട വെച്ചേക്കണത്, അത് ചൂടായിട്ടുണ്ട്. നമുക്ക് നെയ്യ് ഒഴിക്കാം. ചൂടായിട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ ചക്കക്കുരു കഴുകി വാരി വെച്ചേക്കണത് അതിനകത്തേക്ക് കൊടുക്കാതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തോർന്നിട്ടാൽ മതി. നമ്മുടെ ചക്കക്കുരുവിൻ്റെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഈ ശർക്കര പാനി നമുക്കൊന്ന് പറ്റിച്ചെടുക്കണം. ചിലവർ ചക്കക്കുരു പായസം വയ്ക്കുന്നത് മിക്സിയിലിട്ട് അടിച്ചിട്ടൊക്കെയാണ്. നമ്മൾ കുക്കറിൽ വേവിച്ചിട്ട് മിക്സിയിലിട്ട് അടിക്കും. ഞാൻ അങ്ങനെയല്ല കേട്ടോ ചെയ്യണത്. അതിലും ടേസ്റ്റ് ഞാൻ ചെയ്തു നോക്കിയപ്പോൾ ഇതേപോലെ തോന്നിയത്. വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി 2 പാലൊഴിക്കാം കേട്ടോ. ഈ പാലൊഴിച്ച് നമുക്ക് കുറച്ചങ്ങ് പറ്റണം കേട്ടോ, അപ്പോഴാണ് 1/2 പാലൊഴിക്കാറാവുള്ളൂ. ഇപ്പോൾ നമ്മുടെ 2 പാലൊഴിച്ചത് നല്ലവണ്ണം വെള്ളമൊക്കെ പറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 1/2 പാലും കൂടി ഒഴിച്ച് നമുക്ക് വാങ്ങാൻ നോക്കാം കേട്ടോ. 1/2 പാലൊഴിക്കാൻ നേരത്തെ തീ ഒന്ന് കുറച്ച് വെച്ചേക്കണേ. അത് അധികം തിളച്ച് പൊങ്ങരുത്, അത് കാരണം കേട്ടോ. ഒഴിച്ചേക്കാം. ഇപ്പോൾ നമ്മുടെ ഏലക്കായും ചുക്കും ഇച്ചിരി പഞ്ചസാര ഇട്ട് പൊടിച്ചതാട്ടോ, അത് നമുക്കിങ്ങോട്ട് ഇട്ടേക്കാം. അടുപ്പ് നിർത്താം. ഇടയ്ക്ക് യോജിപ്പിച്ചിട്ട് അടുപ്പിൽ നിന്ന് മാറ്റാം കേട്ടോ. 2 സ്പൂൺ നെയ്യ് എടുത്തതിൻ്റെ ബാക്കി നമ്മൾ ഇതിനകത്തിട്ട് ഒഴിക്കുക കേട്ടോ. ഈ പാനിയിട്ട് ഈ നെയ്യ് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കാഷ്നട്ട് ഇട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. കോരിയെടുക്കാം. 1/2 സ്പൂൺ എള്ളിട്ട് അതും കൂടി വറുത്തെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് എള്ള അങ്ങ് ഇട്ടേക്കാം. അതേപോലെ തന്നെ കാഷ്നട്ട് വറുത്തതും കൂടി ഇടാം. അപ്പം നമ്മുടെ ചക്കക്കുരു പായസം റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു പായസമാണ്. നമ്മൾ ചക്കക്കുരു കാണുമ്പോൾ ചുമ്മാ എടുത്ത് കറി മാത്രം വെക്കാതെ ഒരു പായസമൊക്കെ വെച്ച് നോക്ക്. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചക്കക്കുരു പായസമായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.